നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലിവർപൂളിന്റെ ജർമ്മൻ പരിശീലകനായിരുന്ന യുർഗൻ ക്ലോപ്പ് കഴിഞ്ഞ സീസണോടുകൂടി ലിവർപൂളിന്റെ പരിശീലക സ്ഥാനത്ത് നിന്നും പടിയിറങ്ങിയിരുന്നു. അതിനുശേഷം അവർ അർനെ സ്ലോട്ടിനെ നിയമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നിലവിൽ യുർഗൻ ക്ലോപ്പ് ഫ്രീ ഏജന്റ് ആണ്, ഒരു ബ്രേക്ക് എടുക്കുകയാണ് എന്നായിരുന്നു അദ്ദേഹം ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലെ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ യുർഗൻ ക്ലോപ്പ് ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അതായത് പരിശീലക കരിയർ താൻ അവസാനിപ്പിക്കുകയാണ് എന്നാണ് ക്ലോപ്പ് പറഞ്ഞിട്ടുള്ളത്. ഇന്റർനാഷണൽ കോച്ചസ് കോൺഗ്രസിൽ സംസാരിക്കുകയായിരുന്നു ക്ലോപ്പ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു പരിശീലകൻ എന്ന നിലയിൽ എന്റേത് എല്ലാം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു ജനറൽ ആയിട്ടുള്ള ഡിസിഷൻ ആണ്. ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബുകളെ പരിശീലിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. ഇതാണ് യുർഗൻ ക്ലോപ്പ് ഇന്റർനാഷണൽ കോച്ചസ് കോൺഗ്രസിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇനി പരിശീലക സ്ഥാനത്ത് താൻ ഉണ്ടാവില്ല, തന്റെ മാനേജറിയൽ കരിയർ ഇപ്പോൾ അവസാനിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പ്രഖ്യാപനം ഫുട്ബോൾ ലോകത്തെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, മൂന്ന് ടീമുകളെയാണ് അദ്ദേഹം ഇതുവരെ പരിശീലിപ്പിച്ചിട്ടുള്ളത്. 2001 മുതൽ 2008 വരെ മെയിൻസിന്റെ പരിശീലകനായിരുന്നു അദ്ദേഹം. പിന്നീട് 2008 മുതൽ 2015 വരെ മറ്റൊരു ജർമ്മൻ ക്ലബ്ബായ ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെ അദ്ദേഹം പരിശീലിപ്പിച്ചു. അതിനുശേഷം 2015 മുതൽ 2024 വരെ നീണ്ട 9 വർഷക്കാലം ലിവർപൂളിനെ അദ്ദേഹം പരിശീലിപ്പിക്കുകയായിരുന്നു. ലിവർപൂളിന് വേണ്ടി ഒരുപാട് കിരീടങ്ങൾ നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ലിവർപൂളിന്റെ വലിയ ഒരു കിരീട വരൾച്ചയ്ക്ക് വിരാമം കുറിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പരിശീലകൻ എന്ന നിലയിൽ ഒരു യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം അദ്ദേഹം സ്വന്തമാക്കി, ഒരു പ്രീമിയർ ലീഗ് കിരീടം അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ബുണ്ടസ് ലിഗ 2 തവണ അദ്ദേഹം സ്വന്തമാക്കി, എഫ് എ കപ്പ്, അതുപോലെ തന്നെ ഡി എഫ് ബി പോക്കൽ എന്നിവ നേടി, ലീഗ് കപ്പ് 2 തവണ സ്വന്തമാക്കി, ക്ലബ്ബ് വേൾഡ് കപ്പും സൂപ്പർ കപ്പും ഒക്കെ അദ്ദേഹം സ്വന്തമാക്കി, പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച പരിശീലകനുള്ള പുരസ്കാരം അദ്ദേഹം 2 തവണ സ്വന്തമാക്കി, ഫിഫ ബെസ്റ്റ് മെൻസ് കോച്ച് പുരസ്കാരം 2 തവണ സ്വന്തമാക്കി എന്നുള്ളതാണ്. ഇങ്ങനെ അത്ഭുതകരമായ ഒരു നേട്ടങ്ങൾ അദ്ദേഹം നേടി എന്നുള്ളതാണ്. ഇനിയിപ്പോ പരിശീലക സ്ഥാനത്തേക്ക് അദ്ദേഹം തിരിച്ചെത്തില്ല എന്നുള്ള ആ ഒരു പ്രഖ്യാപനം ഇപ്പോൾ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു, കാണാം.